ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എഗെയിൻ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മുടെ സ്വന്തം സബ്ജക്റ്റ് ഫിസിക്സിൻ്റെ പ്ലസ് വൺ ഫിസിക്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൻ്റെ തിയറി മാർക്ക്, ഫിസിക്സിൻ്റെ തിയറി മാർക്ക് 60-ലാണ് അല്ലേ. ഈ 60-ൽ 18 മാർക്ക് മിനിമം സ്കോർ ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, പാസ്സാവുള്ളൂ. ഓക്കെ, പാസ് മാർക്ക് 18 മാർക്ക് ഇടണം ഫസ്റ്റ് ഇയറിൽ മാത്രം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, എന്തൊക്കെയാണ്, പിന്നെ അതിൻ്റെ വെയിറ്റേജ് എത്രയാണ് വരുന്നത്, ആ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ സ്ക്രീനിൽ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ 15 ചാപ്റ്റേഴ്സിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്. ആ അതിൽ ഒന്നാമത്തെ ഫിസിക്കൽ വേൾഡ്, ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ ഒരു ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ്. ബേസിക്സ് മാത്രം പറഞ്ഞിരുന്ന ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ്. അതിൻ്റെ വെയിറ്റേജ് 1 മാർക്കാണ്. ഓക്കെ, പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് 4 മാർക്കാണ്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ത്രൂ ഔട്ട്, അതായത് 15 ചാപ്റ്ററിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. അതിൽ പഠിച്ച ഡയമെൻഷണൽ ഫോമിൽ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും ഉപയോഗിക്കും. പിന്നെ വരുന്നത് മോഷനുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സാണ്. മോഷനെ സ്ട്രെയിറ്റ് ലൈൻ, മോഷനിൻ്റെ പ്ലെയിൻ. ആ 5th ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് മോഷൻ, അതായത് ന്യൂട്ടൺസ് ലോസ്, അതേപോലെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി ആൻഡ് പവർ, പിന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ. ഈ ഗ്രാവിറ്റേഷൻ വരെയുള്ള ചാപ്റ്ററാണ് പാർട്ട് 1 ആയിട്ട് വരുന്നത്. പാർട്ട് 1 ആണ് ഈ 8 ചാപ്റ്റർ. പിന്നെ അങ്ങോട്ട് വരുന്ന, അതായത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, തേർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തേർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, ഓസിലേഷൻ ആൻഡ് വേവ്സ്. ബാക്കി വരുന്ന ഈ 7 ചാപ്റ്ററുമാണ് പാർട്ട് 2 എന്ന ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. ഈ പാർട്ട് 1, പാർട്ട് 2, ടോട്ടൽ 15 ചാപ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ 15 ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ വെയിറ്റേജ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. 7 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്ത വെയിറ്റേജിൽ വന്നു നിൽക്കുന്നതാണ് ലോസ് ഓഫ് മോഷൻ. 6 മാർക്കാണ് ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ മോഷനെ പ്ലെയിൻ 5 മാർക്കിൽ വരുന്നതാണ് മോഷനെ പ്ലെയിൻ. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഈ 3 ചാപ്റ്ററുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വെയിറ്റേജ് എന്ന് പറയുന്നത് ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരാം. അങ്ങനെ ടോട്ടൽ ഓരോ ഈ 15 ചാപ്റ്ററിലും കൂടിയാണ് നമുക്ക് ടോട്ടൽ എത്ര വരുന്നത്, 60 മാർക്സിൻ്റെ റിട്ടേൺ എക്സാം വരുന്നത്. ഓക്കെ, ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ ഫിസിക്കൽ വേൾഡ്, വെറും ബേസിക് മാത്രം പറഞ്ഞിരുന്ന ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ്. ഓക്കെ, ഏറ്റവും വെയിറ്റേജ് കൂടിയത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. ഒരുപാട് ലോസും കാര്യങ്ങളും ഡെറിവേഷൻസും ഒക്കെ പഠിക്കുന്നതാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പോൾ എക്സാമിന്, നിങ്ങളുടെ എക്സാമിന് ചോയ്സ് ഉണ്ടാവാറുണ്ട്. അതായത് ഓരോ നമുക്ക് ഓരോ സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, അങ്ങനെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻ, 3 മാർക്സ്, 4 മാർക്സ്, 5 മാർക്സ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഓരോ സെക്ഷനിലും നിങ്ങൾക്ക് എന്തുണ്ടാവും, ഓരോ അഡീഷണൽ ക്വസ്റ്റ്യൻ ഉണ്ടാകും. മിക്കവാറും അങ്ങനെയാണ് ഉണ്ടാവാറ്. ചില സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഉണ്ടാവാറില്ല. അതായത് ഇപ്പൊ 3 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ തന്നിട്ട് 5ഉം എഴുതണമെന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ 6 ക്വസ്റ്റ്യൻ തന്നിട്ട് 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ നോക്കുന്ന സമയത്ത് ചോയ്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു ഏകദേശം 70-75 ഇത്രയും
മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അതിൽ ചോയ്സ് ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് എത്ര? 60 എന്ന് പറയുന്നത്. മാക്സിമം മാർക്കാണ് 60. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അതേപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം, ഡെറിവേഷൻസ് വരാം. ഇതിൽ പ്രോബ്ലം വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. NCERT ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ സോൾവ്ഡ് ക്വസ്റ്റ്യനും അതേപോലെ NCERT എക്സസൈസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫിസിക്കൽ വേൾഡ് ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ് നിങ്ങൾക്ക് ഓൾറെഡി കൈയിൽ കഴിഞ്ഞതാണ്. അതേപോലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.